യെസ്. അപ്പം നമ്മൾ രണ്ട് ടൈപ്പ് ഡിസ്കസ് ചെയ്തു അല്ലേ, നമ്മുടെ അതായത് നമുക്ക് എന്താ പറയുക മോൾ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ ജനറലി ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് തേർഡ് ടൈപ്പിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് അവരെന്താണ് ക്വാണ്ടിറ്റി ആണ്, അതായത് അതിൻ്റെ ഒരു മാസ് അല്ലേ, നമ്മുടെ സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ മാസ്സായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിരുന്നു അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനൊക്കെ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പം ഇനി ചില സമയത്ത് അവർ നമ്മളോട് മാസ് തന്നേന് പകരം അവർ എന്ത് തരും, നമ്പർ ഓഫ് ആറ്റംസ് തരും. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എത്ര ഗ്രാം ഉണ്ട് ഇതിൽ, ഈ ഒരു ഇത്രയും ആറ്റം അല്ലെങ്കിൽ ഇത്രയും മോളിക്യൂൾ ഇന്ന ഒരു സാധനത്തിൽ ആ ഒരു സാധനത്തിൻ്റെ ഗ്രാം എത്രയാണെന്നുള്ളതൊക്കെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നോക്കിക്കോളൂ. ഹൗ മച്ച് grams of namak endu parayam grams of sodium carbonate grams of sodium carbonate contain nokkatte contain three point zero one one into 10^24 molecules of Na2CO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ്, സോഡിയം കാർബണേറ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇത്രയും നേരം നമുക്കവർ നമ്മുടെ സബ്സ്റ്റൻസിൻ്റെ നമ്മുടെ ഏത് സാധനത്തിൻ്റെ മോളിൽ കാര്യങ്ങളൊക്കെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, അതിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ എത്ര ഗ്രാം സാധനം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ, നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ്, മോളിക്യൂൾസ് നമുക്ക് തന്നിട്ടുള്ളത് 3.011 × 10^24 ആണ്. ഓക്കെ, ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, ഒരു നിശ്ചിത ഗ്രാം, ഒരു എക്സ്, നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് എക്സ് എന്ന് കൺസിഡർ ചെയ്യാം, നമുക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി എക്സ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ എക്സ് ഗ്രാം ഓഫ് Na2CO3 ഇത്രയും സോ ആൻഡ് സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ആ എക്സിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം ഒരു മോൾ സാധനത്തിൽ എത്ര ആറ്റം ഉണ്ട് അല്ലെങ്കിൽ എത്ര മോളിക്യൂൾ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. ഒരു മോൾ സാധനത്തിൽ എത്ര ആറ്റം ഉണ്ട് അല്ലെങ്കിൽ എത്ര മോളിക്യൂൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എത്ര മോൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര മോൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു മോൾ ആ സാധനത്തിൻ്റെ ഗ്രാം എന്താണെന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് ഇപ്പോൾ 5 മോൾ, ഇപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് 5 മോൾ സോഡിയം കാർബണേറ്റ് ഉണ്ടെന്ന് നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു മോൾ സോഡിയം കാർബണേറ്റിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ 5 മോൾ സോഡിയം കാർബണേറ്റിൻ്റെ മാസ് എന്തായി, 500 ആയി. നമുക്ക് നോക്കാം, അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സാധനത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കിട്ടി. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 മോൾ ഓഫ് ദിസ് സബ്സ്റ്റൻസ് അല്ലേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 മോൾ ഓഫ് ദിസ് സബ്സ്റ്റൻസ്, 1 മോൾ ഓഫ് സോഡിയം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റിൻ്റെ ഒരു മോൾ ക്വാണ്ടിറ്റിയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് നോക്കിക്കോളൂ. 6.022 × 10^23 മോളിക്യൂൾസ് ആണ്, 6.022 × 10^23 മോളിക്യൂൾസ് ആണ് ഒരു മോൾ അല്ലെ, ഒരു മോൾ സോഡിയം കാർബണേറ്റിലുള്ളത്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് നമ്പർ ഓഫ് മോൾസ് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഇൻ ദി ഗിവൺ ക്വാണ്ടിറ്റി, ഈ ഗിവൺ ക്വാണ്ടിറ്റിയിലുള്ള നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി ഗിവൺ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദി ഗിവൺ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അപ്പം ഞാനിത് സോൾവ് ചെയ്ത് കഴിയുമ്പം എനിക്ക് 5 എന്നാണ് കിട്ടുക. ഇത് ഞാൻ സോൾവ് ചെയ്ത് കഴിയുമ്പം എനിക്ക് 5 എന്നാണ് കിട്ടുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. യെസ്, 5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മൊത്തം എത്ര മോൾസ് ഉണ്ട്, 5 മോൾസ് ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ള സാധനത്തിൽ 5 മോൾ ഉണ്ട്.
ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ 5 മോൾ സാധനം എത്ര ഗ്രാമാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 5 മോൾ സോഡിയം കാർബണേറ്റ് എത്ര ഗ്രാം ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 മോൾ സോഡിയം കാർബണേറ്റിൻ്റെ 1 മോൾ സോഡിയം കാർബണേറ്റിൻ്റെ ഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ, മോളാർ മാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ മോളാർ മാസ് ഓഫ് സോഡിയം കാർബണേറ്റ്, മോളാർ മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കണേ. 23 × 2 + 12 + 16 × 3. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് 46 കിട്ടും. 46 + 12 + 48 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, 48 + 12 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. 60 + 40 ചെയ്യുമ്പോൾ 100 കിട്ടും. 106 ഗ്രാം ആണ് എന്ത്, മോളാർ മാസ് ഓഫ് സോഡിയം കാർബണേറ്റ്. 1 മോൾ സോഡിയം കാർബണേറ്റിൽ 106 ഗ്രാം ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ 5 മോളിൽ എത്രയുണ്ടാവും? 5 മോൾസ് ഓഫ് സോഡിയം കാർബണേറ്റ്. 5 മോൾസ് ഓഫ് സോഡിയം കാർബണേറ്റ് എന്ന് പറയുമ്പം 5 × 106 ഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ 5 × 100 500 ആണ്. ഇപ്പോൾ 530 ഗ്രാംസ് ആണ്. 530 ഗ്രാംസ് ഓഫ് സോഡിയം കാർബണേറ്റ് ആണ് ഏതിലുള്ളത്, 5 ഗ്രാം. 530 ഗ്രാംസ് ഓഫ് സോഡിയം കാർബണേറ്റ് ആണ് ഏതിലുള്ളത്, 5 മോൾസ് ഓഫ് സോഡിയം കാർബണേറ്റിലുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ടൈപ്പ്. ഈ 3 രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുക, ഈ 3 രീതിയിലായിരിക്കും അവർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. മനസ്സിലായല്ലോ? നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 1-2 എക്സാമ്പിൾസ് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How much grams of calcium sulfate consists of എങ്ങനെയായാലും കുഴപ്പമില്ല. Contains എന്ന് കൊടുക്കാം. Contains as many as 6 molecules in a given quantity of potassium permanganate. യെസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇവിടെ നമുക്ക് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. 3.6 × 10⁴ molecules. ഓക്കെ, 3.613 × 10⁴ molecules. യെസ്. നമുക്കൊരു കാര്യം ചെയ്യാം, കാൽഷ്യം സൾഫേറ്റ് നമ്മൾ കുറേ ചെയ്തതാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്കാം.
ഇവിടെ നമുക്ക് കാൽഷ്യം സൾഫേറ്റ് ആക്കാം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് കാൽഷ്യം സൾഫേറ്റ്. അപ്പം നമുക്ക് നോക്കാം, നോക്കിക്കോളൂ. ഹൗ മച്ച് ഗ്രാം ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കണ്ടെയ്ൻസ് ആസ് മെനി ആസ് മോളിക്യൂൾസ് ഇൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് കാൽഷ്യം സൾഫേറ്റ്. നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ? നമുക്കൊരു ഒരു പാർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് കാൽഷ്യം സൾഫേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു കാൽഷ്യം സൾഫേറ്റിൽ അടങ്ങിയിട്ടുള്ള അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് ഇപ്പോൾ കാൽഷ്യം സൾഫേറ്റിൽ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര ഗ്രാം ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റിലാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഒരു മോൾ ഏത് സാധനം എടുത്താലും അതിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആണ്. എന്താണ് അതിൻ്റെ വാല്യൂ? അവോഗാഡ്രോ നമ്പറാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കാൽഷ്യം സൾഫേറ്റിൻ്റെ കാൽഷ്യം സൾഫേറ്റിൽ ത്രീ പോയിൻറ്റ് സിക്സ് വൺ നമ്പർ ഇൻറ്റു 10^24 അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ കാൽഷ്യം സൾഫേറ്റിൻ്റെ ഈ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര മോൾ കാൽഷ്യം സൾഫേറ്റിലാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയും നമ്പർ ഓഫ് മോൾസ് വേറെ ഏത് സാധനം നമ്മൾ എടുത്താലും ഈ നമ്പർ ഓഫ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. അപ്പോൾ മറ്റേതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗ്രാംസ് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, ഞാൻ ചെയ്യാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദി ഗിവൻ കാൽഷ്യം സൾഫേറ്റ് അല്ലേ, ഇൻ ദി ഗിവൻ കാൽഷ്യം സൾഫേറ്റ് എത്രയാണ്? 3.613 × 10^24 ആണ്. അപ്പം ഞാൻ ആദ്യം എന്താണ് കണ്ടുപിടിക്കാൻ പോണേ? ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര മോൾ കാൽഷ്യം സൾഫേറ്റ് ആണ് ഉള്ളതെന്ന് ഞാൻ കണ്ടുപിടിക്കും. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് എനിക്ക് കിട്ടും. മോൾസ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് എത്രയാണെന്നുള്ളത് എനിക്ക് എങ്ങനെ കിട്ടും? 3.613 / 6.022 × ഇവിടെ 10^24 ആണ്, താഴത്ത് 10^23 ആണ്. സോൾവ് ചെയ്യുമ്പം എനിക്ക് 6 എന്നാണ് കിട്ടണത്. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിക്കോളൂ. യെസ്, അപ്പോൾ എനിക്ക് കാൽഷ്യം സൾഫേറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുറച്ച് നമ്മുടെ ലോജിക് സെൻസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, അതായത് ആറ് മോൾ കാൽഷ്യം സൾഫേറ്റിൽ എന്തോരം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണോ ഉള്ളത് അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ആറ് മോൾ ഞാൻ വേറെ ഏത് സാധനം എടുത്താലും, അത് വാട്ടർ ആയാലും അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയാലും അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ആയാലും കാൽഷ്യം ബൈകാർബണേറ്റ് ആയാലും അത് ഏത് കോമ്പൗണ്ട് ആയാലും അല്ലെങ്കിൽ ഇപ്പം ഒരു ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. ഗ്രാം സെയിം ആയതുകൊണ്ട് എന്താ പറയുക, നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആവണമെന്നില്ല. ചിലപ്പോൾ 100 ഗ്രാം കാൽഷ്യം സൾഫേറ്റ് ഞാൻ എടുത്തു, അതേപോലെ 100 ഗ്രാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഞാൻ എടുത്തു, അതിൻ്റെ രണ്ടിൻ്റെയും മോൾ സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം, ഇപ്പോൾ 100 മോളിക്യൂൾസ് ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു 10 മോൾ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസിൻ്റെ കാര്യം പറയുമ്പം അത്രയും ആ ഒരു ഈക്വൽ മോൾസിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയുമ്പം നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ കാൽഷ്യം സൾഫേറ്റ് 6 മോൾ എന്ന് പറയുമ്പം ഇത്രയും ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കിട്ടും. പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്, കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് കെ എം എൻ ഒ ഫോർ ആണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല 6 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എത്രയാണ്? 6 എന്ന് കിട്ടി. എങ്ങനെയാണ് ഈ വാല്യൂ നമുക്ക് കിട്ടിയത്? ഇവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസും ഇവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണവും സെയിം ആവണമെങ്കിൽ അവിടെ എന്ത് സെയിം ആയിരിക്കണം? നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കണം. മനസ്സിലായല്ലോ. ഇനി നമ്മൾ മോളാർ മാസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് ഇനി കാണാൻ പോകുന്നത്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? എത്ര ഗ്രാം ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്ക് കാണാനുള്ളത് ഇവിടെ മോളാർ മാസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പൊട്ടാസ്യത്തിൻ്റെ 39 ആണ് നമ്മുടെ മാംഗനീസ്. MN എന്ന് പറയുന്നത് മാംഗനീസ് ആണ്. നമ്മൾ എന്താ പറയുക, ആറ്റംസും അതിൻ്റെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. MG എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. MN എന്ന് പറയുന്നത് മാംഗനീസിൻ്റെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നമ്മൾ മാംഗനീസ് അതേപോലെ ഇവിടെ 16 × 4 ആണ്. 16 × 4 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 64 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 30 + 50 നമുക്ക് 80 കിട്ടും, 80 + 60 നമുക്ക് 140 കിട്ടും. അതേപോലെ 9 + 5 എന്താണ്? 9 + 5 14 ആണ്. 14 + 4 നമുക്ക് 18 എന്ന് കിട്ടും, 158 എന്ന് കിട്ടും, 158 grams എന്ന് കിട്ടും. സോ നമുക്ക് മോളാർ മാസ് ഓഫ് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിട്ടി. അപ്പോൾ ഇനി എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എത്ര ഗ്രാം ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റിലാണ് ഇത്രയും ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളതെന്നാണ് നമുക്കറിയാം. 6 moles ഗ്രാം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. മാസ് ഓഫ് 6 moles ഓഫ് KMnO4 അല്ലേ. പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ 6 moles എത്ര ഗ്രാം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 158 × 6 ആണ്. അപ്പോൾ നമുക്കറിയാം 100 × 6 ചെയ്യുമ്പോൾ 600 കിട്ടും, 50 × 6 ചെയ്യുമ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. അതേപോലെ 8 × 6 ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടും, 948. അപ്പോൾ നമുക്ക് എത്ര ഗ്രാം ഉണ്ട്? 948 grams ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റിലാണ് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്? 3.613 × 10^24 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 158 × 6 യെസ്, 948. മനസ്സിലായല്ലോ? സിമ്പിളാണ്, ഈസി ആയ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അയ്യോ കാൽഷ്യം സൾഫൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവർ, കാൽഷ്യം സൾഫൈറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത് പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ആണല്ലോ എന്ന് ചിലർ വിചാരിച്ച് പേടിക്കും. പക്ഷേ നമ്മുടെ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലുള്ള കോൺസെപ്റ്റ് നമുക്ക് നല്ല ഡീപ്പ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. സിമ്പിളായി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. യെസ്. ഇവിടെ ഇപ്പം നമ്മൾ ആസ് മെനി ആസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം ഈക്വൽ ആണെന്ന് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം ഈക്വൽ ആണെന്ന് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ് ആവശ്യം? ചില സമയത്ത് നമുക്ക് അവർ നമ്പർ ഹാഫ് ആണ് അല്ലെങ്കിൽ നമ്പർ എന്താണ് 4 times ആണ് അങ്ങനെയൊക്കെ തരും. നമ്പർ ഹാഫ് ആണ് അല്ലെങ്കിൽ നമ്പർ 4 times ആണ് എന്നൊക്കെ തരും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ യെസ് നമ്മൾ ഇവിടെ നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്, ഇവിടെ നമ്മൾ 6 ആയിരുന്നു, 6 × 6 തന്നെ കൺസിഡർ ചെയ്തു. ഹാഫ് അല്ലെങ്കിൽ വേറെ 1/4 എന്നൊക്കെ തന്നാൽ ആ മോൾസിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഓക്കെ യെസ്. നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. കാൽഷ്യം ബൈകാർബണേറ്റ്, ഇവിടെ 2 കാൽഷ്യം ബൈകാർബണേറ്റ് കണ്ടെയ്ൻസ് ഡബിൾ ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ഗിവൻ ക്വാണ്ടിറ്റി ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഗിവൻ ക്വാണ്ടിറ്റി (5.42 × 10^24 മോളിക്യൂൾസ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് വേണ്ട,
ഹൈഡ്രജൻ എന്ന് കൊടുക്കാം. ഹൈഡ്രജൻ, ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് കൊടുക്കാം? സിക്സ് പോയിൻറ്റ് സീറോ ടു ടു മോളിക്യൂൾസ് ആണല്ലേ. 6.022 ഇൻറ്റു 10^24 ആറ്റംസ്. ഓക്കെ, യെസ്, നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ ഹൗ മെനി ഗ്രാംസ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് കണ്ടെയ്ൻസ് ഡബിൾ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഹൈഡ്രജൻ. ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഹൈഡ്രജൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഒരു എക്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര ഗ്രാം ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റിലാണുള്ളത്? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ആ സെയിം പാറ്റേണുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിയുമ്പം രണ്ടും നമുക്ക് കോമ്പൗണ്ട്സ് ആയിരുന്നു. ഇവിടെ മോളിക്യൂൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ നമ്പർ ഓഫ് എന്താ പറയുക, പാർട്ടിക്കിൾസ് അവർ തന്നതും എന്തായിരുന്നു? മോളിക്യൂൾസ് ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് അവരൊരു എലമെൻ്റ് ആണ് തന്നിട്ടുള്ളത്, ഹൈഡ്രജൻ ആണ് തന്നിട്ടുള്ളത്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ് തന്നിട്ടുള്ളത്? ആറ്റംസ് ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ് അവർ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആറ്റംസ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മുടെ മനസ്സിൽ വന്ന്, മോണോ അറ്റോമിക് ആണോ ഡൈ അറ്റോമിക് ആണോ അല്ലെങ്കിൽ പോളി അറ്റോമിക് ആണോ എന്നുള്ളൊരു കാര്യം. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡൈ അറ്റോമിക് ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? ഡൈ അറ്റോമിക് ആണ്. അപ്പോൾ എന്താണ്, രണ്ട് ആറ്റങ്ങൾ കൂടിയിട്ടാണ് ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ 6.022 ഇൻറ്റു 10^24 ആറ്റംസ്, 24 ആറ്റംസ് ഉണ്ടെന്ന് പറയുമ്പം അതിൽ രണ്ടെണ്ണം രണ്ടെണ്ണം കൂടിയിട്ട് എന്ത് ഫോം ചെയ്യും? ഓരോരോ മോളിക്യൂൾ വീതം ഫോം ചെയ്യും. അപ്പോൾ 6.022 ഹാഫ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഹാഫ് ഡിവൈഡഡ് ബൈ 2 ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. അപ്പം നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് എത്രയാണ്? 3.011 ഇൻറ്റു 10^24 മോളിക്യൂൾസ് എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു സൾഫർ ആയിരുന്നു, ഇവിടെ ഒരു സൾഫർ ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യും? 6.022 കൂടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കാരണം എന്താണ്? കാരണം 8 സൾഫർ ആറ്റംസ് കൂടിയിട്ടാണ് ഒരു സൾഫർ മോളിക്യൂൾ ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഡൈ അറ്റോമിക് ആണെന്ന് കിട്ടി. എൻ്റെ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് എനിക്ക് കിട്ടി. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകണേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. എത്ര മോൾ ഹൈഡ്രജൻ ഉണ്ടെന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ 3.011 ഇൻറ്റു 10^24 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ചെയ്യുമ്പം എനിക്ക് 5 മോൾസ് എന്ന് കിട്ടും. 5 മോൾ ഹൈഡ്രജൻ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിക്കോളൂ. യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എനിക്ക് 5 മോൾ ഹൈഡ്രജൻ എന്ന് കിട്ടി. അപ്പം എൻ്റെ കാൽഷ്യം ബൈകാർബണേറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? അതും 5 മോൾ ആയിരിക്കും. അപ്പം ഞാൻ മോളാർ മാസ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. മോളാർ മാസ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് 5 ഇവിടെ 5 മോൾ ആയിരിക്കും, 5 മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ എനിക്ക് ആവശ്യം ഡബിൾ ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഡബിൾ ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പം എൻ്റെ മോളും ഡബിൾ ആവണം. അപ്പോൾ ഈ ഈ ഇത്രയും സെയിം നമ്പർ ഓഫ്, അതായത് നമ്മുടെ ഹൈഡ്രജനിൽ 3.011 ഇൻറ്റു 10^24 എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവണമെങ്കിൽ 5 മോൾ കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഡബിൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവണമെങ്കിൽ 10 മോൾ കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ടാവണം. അപ്പോൾ ഞാൻ ആദ്യം മോളാർ മാസ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് കാണുവാണ്. 40+2+24+16 × 6 അല്ലേ, 96 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 40+20 ചെയ്യുമ്പോൾ 60 കിട്ടും. 60+90 ചെയ്യുമ്പോൾ 150 കിട്ടും. പിന്നെ ഇവിടെ എന്താണ്, 6+4 ചെയ്യുമ്പോൾ 10 കിട്ടും, 12 കിട്ടും. സോ എൻ്റെ ആൻസർ 162 ഗ്രാംസ് ആണ്. എന്ത്? 162 ഗ്രാംസ് ആണ് ഒരു മോൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസ്. അപ്പോൾ ഇനി മാസ് ഓഫ് 10 മോൾസ് അല്ലേ, മാസ് ഓഫ് 10 മോൾസ് ആണ് ആവശ്യം. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ 10 മോൾ എന്ന് കൺസിഡർ ചെയ്തത്? കാരണം ആക്ച്വലുള്ള നമ്പർ ഓഫ് മോൾസിൻ്റെ ഡബിൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 10 മോൾസ് ഓഫ് കാൽഷ്യം ബൈ കാർബണേറ്റ് എന്ന് പറയുമ്പം, യെസ് 10 × 162 ദാറ്റ് ഈസ് ഈക്വൽ ടു 1620 ഗ്രാംസ്. 1620 ഗ്രാംസ്. മനസ്സിലായോ? യെസ്. ഓക്കെ. ഇനി ഒരു പക്ഷേ
ഇവിടെ നിങ്ങൾക്ക് നേരെ തിരിച്ചാണ് തന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പം നമുക്ക് അവർ മോളിക്യൂൾസിൻ്റെ ആറ്റംസിൻ്റെ എണ്ണം തന്നു. നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് മോളിക്യൂൾസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാം ഓഫ് സൾഫർ എന്ന് കൊടുക്കാം. ഇവിടെ ഗ്രാം ഓഫ് സൾഫർ എന്ന് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഒരു എന്തെടുക്കാം, ഒരു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുക്കാം. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുക്കാം. ഇവിടെ ആറ്റം അല്ല, അതിന് പകരം ഞാൻ ഇവിടെ മോളിക്യൂൾസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വാല്യൂവിൽ ഞാനൊരു മാറ്റം വരുത്താം. നയൻ പോയിൻറ്റ് സിക്സ് ത്രീ ഫൈവ് ഇൻറ്റു 10^24 മോളിക്യൂൾസ്. ആ അല്ലെങ്കിൽ നയൻ, അത് അത്രയും വലിയത് വേണ്ട അല്ലേ, ഒരു ചെറിയൊരു വാല്യൂ കൊടുക്കാം. യെസ് തൽക്കാലം 6.022 എന്ന് തന്നെ കൊടുക്കാം. ഇൻറ്റു 10^24 അത് തന്നെ ഇരുന്നോട്ടെ, അതിൽ മാറ്റം വേണ്ട. ഡബിൾ ദി നമ്പർ ഓഫ് ആറ്റംസ് ആണ്. മോളിക്യൂൾസിന് പകരം നമുക്കിവിടെ എന്ത് കൊടുക്കാം, ആറ്റംസ് എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഹൗ മച്ച് ഗ്രാംസ് ഓഫ്, ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഡബിൾ എന്നുള്ളത് മാറ്റി നമുക്ക് തൽക്കാലം ഇവിടെ ഹാഫ് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഡബിൾ ചെയ്തു, ഇപ്പോൾ ഹാഫ് ചെയ്യാം. നോക്കിക്കോളൂ. ഹൗ മച്ച് ഗ്രാംസ് ഓഫ് സൾഫർ കണ്ടെയ്ൻസ്, ഹൗ മച്ച് ഗ്രാംസ് ഓഫ് സൾഫർ കണ്ടെയ്ൻസ് ഹാഫ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് KMnO4 ആണ് അല്ലേ. ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് KMnO4 തന്നെ വേണമെന്നില്ല, ഒരു കാര്യം ചെയ്യാം. എന്ത് കൊടുക്കാം ഇവിടെ, ഫോസ്ഫറസ് എന്ന് കൊടുക്കാം. ഫോസ്ഫറസ്, ആ അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, വേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ എല്ലാം സെറ്റായി. ഹൗ മച്ച് ഗ്രാംസ് ഓഫ് സൾഫർ കണ്ടെയ്ൻസ് ഹാഫ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഫോസ്ഫറസ്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ആറ്റം ആണ്. മോളിക്യൂൾസിൻ്റെ എണ്ണം തന്നിട്ട് നമ്മളോട് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്പർ ഓഫ് ആറ്റം ആണ്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യും, അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 6.0. എനിക്കറിയാം 4 ആറ്റംസ് കൂടിയിട്ടാണ് ഒരു ഫോസ്ഫറസിൻ്റെ മോളിക്യൂൾ ഉണ്ടാവണം. അപ്പോൾ അതിൽ 4 കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. 6.022 ഇൻറ്റു 10^24 അത്രയും നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അത്രയും നമ്പർ ഓഫ് ആറ്റംസ് ആണ് എൻ്റെ ഫോസ്ഫറസ് തന്നിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഫോസ്ഫറസിലുള്ളത്. അപ്പോൾ ഞാൻ ഇനി നമ്പർ ഓഫ് മോൾസ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫോസ്ഫറസ് ഞാൻ കണ്ടുപിടിക്കുമ്പോൾ നോക്കിക്കോളൂ. 6.022 ഇൻറ്റു 4 ഇൻറ്റു 10^24 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10^23 ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവും. ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആവുമ്പം എനിക്ക് 40 മോൾസ് എന്നാണ് കിട്ടുക. 40 മോൾസ് എന്ന് കിട്ടും അല്ലേ, 40 മോൾസ് എന്ന് കിട്ടും എനിക്കിവിടെ. അപ്പോൾ 40 മോൾ എന്തുണ്ട്, 40 മോൾ ഫോസ്ഫറസിലാണ് ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്. 40 മോൾ ഫോസ്ഫറസിലാണ് ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സോറി ഇത്രയും നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. സോ എൻ്റെ എത്ര ഗ്രാം ഉണ്ടെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, ആദ്യം ഞാൻ എത്ര ഗ്രാം ഉണ്ടെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, എനിക്ക് ആവശ്യം ഹാഫ് ദി നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ എനിക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫോസ്ഫറസ് കിട്ടി. അപ്പോൾ ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. S8 ആണ്. 40 ÷ 2 എന്തുകൊണ്ടാണ് ഇവിടെ ഹാഫ് എന്ന് തന്നിട്ടുണ്ട്. സോ സൾഫറിൻ്റെ എത്ര മോൾ ഉണ്ട്, 20 മോൾ സൾഫറാണുള്ളത്. അപ്പോൾ അത് ഇനി ഗ്രാം എങ്ങനെ കണ്ടുപിടിക്കും, മോളാർ മാസ് ഓഫ് സൾഫർ എനിക്കറിയാം. മോളാർ മാസ് ഓഫ് സൾഫർ എന്ന് പറഞ്ഞാൽ 32 ആണ്. നമ്മളിവിടെ ആറ്റം ആണ് കൺസിഡർ ചെയ്യണേ. ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അറ്റോമിക് മാസസ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മാസ് ഓഫ് സൾഫർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, മാസ് ഓഫ് സൾഫർ ഇസ് ഈക്വൽ ടു 32 × 8 അല്ലേ, സോറി 8 അല്ല 20. 32 × 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 640 grams ഓഫ് സൾഫർ. അപ്പോൾ 640 grams ഓഫ് സൾഫറിലായിരിക്കും ഈ ഒരു, അതായത് നമ്മുടെ ഫോസ്ഫറസിൻ്റെ ഇത്രയും എണ്ണത്തിൻ്റെ ഹാഫ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവണത്. മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു.
മൊത്തം നമ്മുടെ ഈ ഒരു മോളാർ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത്. ഇതിനെക്കുറിച്ച് നമുക്ക് പ്രോപ്പറായ ധാരണ ഉണ്ടായിരിക്കണം. കെമിസ്ട്രിയിലുടനീളം നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകും. നമ്മുടെ മോളാർ കോൺസെപ്റ്റ്, അവോഗാഡ്രോ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കെമിസ്ട്രി, നമ്മൾ രണ്ട് കൊല്ലം കെമിസ്ട്രി നിങ്ങളിനി എവിടെയൊക്കെ പഠിച്ചാലും നമുക്ക് ഈ മോളാർ കോൺസെപ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരും. യെസ്, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് മോളാർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ കോൺസെപ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക്കാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഓക്കെ, പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിലല്ലേ, ഒരു ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വാട്ടർ എന്ന് പറയണ ഒരു കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. വാട്ടർ എന്ന് പറയണ ഒരു കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഹോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിൽ ഹൈഡ്രജൻ എന്തോരം മാസ് പെർസെൻറ്റേജാണ് ആ ഒരു ഹോൾ ക്വാണ്ടിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വാട്ടറിൽ ആ വാട്ടർ കോമ്പൗണ്ടിൽ എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട്, എത്ര ശതമാനം ഹൈഡ്രജൻ ഉണ്ട് എന്നാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സംഭവത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് അല്ലെ, അതിൻ്റെ ടോട്ടൽ മാസിൽ ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, എന്തോരമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കണേന്നാണ്. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാസ് ഓഫ് ദി എലമെൻറ്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് വേണമെങ്കിലും കൊടുക്കാം. മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട്, നമുക്കറിയാം പെർസെൻറ്റേജ് എന്ന് പറയുമ്പം എന്തും ഇൻ ടു ഹൺഡ്രഡ് ആണ്. സോ ഇവിടെ ഇൻ ടു ഹൺഡ്രഡിൽ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കണേ. സോ ഇൻ ടു ഹൺഡ്രഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഈ ഒരു വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്താ, ഓക്സിജൻ്റെ എന്താന്ന് നോക്കാം. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ നോക്കിക്കോളൂ. മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇതിലുള്ള ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്, 2 gram ആണ്. ടോട്ടൽ മോളാർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്, 18 gram ആണ് ഇൻ ടു ഹൺഡ്രഡ് അല്ലേ. ഈ 2 gram ക്യാൻസൽ ആവും, 1/9 × 100 എന്ന് നമുക്ക് കിട്ടും. 1/9 × 100 എന്ന് കിട്ടും. നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏകദേശം 11.11% എന്ന് കിട്ടും അല്ലേ, ഹൺഡ്രഡിൽ ഒരു പ്രാവശ്യം. യെസ്, 11.11% എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്ക് 11.11% ആണുള്ളത്. നമുക്ക് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് നോക്കാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഓക്സിജൻ നമ്മൾ പറയുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഉള്ളത് എന്താണ്, 16 ആണ് 16 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 100 ആണ്. 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 8/9 × 100 എന്ന് കിട്ടും. 8/9 × 100 എന്ന് കിട്ടും, 88.88%. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം നമ്മുടെ ഒരു ഈ ഒരു പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിലുള്ള എല്ലാ എലമെൻസിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പം ദ വാല്യൂ ഷുഡ് ബി നിയറർ ടു ഹൺഡ്രഡ്. ഒരു 99.9 അല്ലെങ്കിൽ 101.1 അല്ലെങ്കിൽ 100.something അല്ലെങ്കിൽ എക്സാക്ട്ലി 100, ആ ഒരു റേഞ്ചിലായിരിക്കണം എന്ത് കിട്ടണ്ടേ, നമ്മുടെ എല്ലാ ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള എല്ലാ എലമെൻസിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടണ്ടേ. യെസ്, ഈ ചെറിയ ഒരു പോയിന്റിലുള്ള വേരിയേഷൻസ് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് എടുക്കാറ്. നമ്മൾ വാല്യൂസ് റൗണ്ട് ഓഫ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയ വേരിയേഷൻസ്, പോയിന്റിൽ വേരിയേഷൻസ് ഉണ്ടാവും, എന്നാലും ഇറ്റ് ഷുഡ് ബി വെരി നിയറർ ടു 100. നമുക്ക് നോക്കാം, നമുക്ക് ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്ത് നോക്കാം. 11.11 88.88 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 99.99% എന്ന് കിട്ടും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു
100. മനസ്സിലായോ? അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാസിൽ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ മാസിൽ ഈ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് എത്ര ശതമാനമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ മാസിൻ്റെ എത്ര ശതമാനം മാസാണ് ഈ ടോട്ടൽ മാസിൻ്റെ എത്ര ശതമാനം മാസാണ് ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണോ നമ്മൾ ഏതും കൊണ്ട് ഉദ്ദേശിക്കണേ, പെർസെൻറ്റേജ് കോമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് നമുക്ക് കണ്ടുപിടിക്കുക. ഇപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. നമുക്ക് രണ്ട് മൂന്ന് പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് എംപിരിക്കൽ ഫോർമുല. യെസ്, നമുക്ക് നോക്കാം. ഇതിലുള്ള എല്ലാ എലമെൻസിൻ്റെയും നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നെ ആയിക്കോട്ടെ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉള്ള ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് എന്തറിയണം, ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസ് എന്താണെന്നറിയണം, ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് എന്താണെന്നുള്ളതൊക്കെ അറിയണം. അപ്പോൾ കെ എം എൻ എഫ് ഫോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 39 + 55 + 64 ആണ് അല്ലേ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പം 30 + 50 ചെയ്യുമ്പോൾ 80 കിട്ടും, 140. 140 + 18 ചെയ്യുമ്പോൾ നമുക്ക് 158 gram എന്ന് കിട്ടും. അതാണ് നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ മോളാർ മാസ്. ഇനി ഓരോന്നിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ഓഫ് പൊട്ടാസ്യം നമ്മൾ കണ്ടുപിടിക്കുന്നു 39 / 158 × 100 അല്ലേ. അതേപോലെ ഞാൻ എല്ലാം എഴുതാം, എന്നിട്ട് സോൾവ് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് മാംഗനീസ് എന്താണ്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് മാംഗനീസ് എന്ന് പറയുന്നത് 55 / 158 × 100. അതേപോലെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 4 × 16, അതായത് 64 / 158 × 100. നമുക്കിത് മൂന്നും ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം, നോക്കിക്കോളൂ. (39 / 158 × 100) അപ്പോൾ നമുക്ക് കിട്ടുന്നത് 24.68% ആണ്. 55 / 158 × 100 (that is equal to) 34.810. ഈ പെർസെൻറ്റേജിൻ്റെ വാല്യൂസ് നമ്മളൊരു ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം നമ്മുടെ മാസസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലായിരിക്കും. നോക്കിക്കോളൂ, ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ പറയാം. 64 / 158 × 100 ചെയ്യുമ്പോൾ നമുക്ക് 40.50% എന്ന് കിട്ടും. യെസ്, ഇത് മൂന്നും വേണമെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് നിയർലി നമുക്ക് ഏത് വാല്യൂ ആണ് കിട്ടുന്നത്, 34.810 + 40.50. നമുക്ക് കിട്ടിയത് 99.99 ആണ്, നിയർലി 100 ആണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 100. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെർസെൻറ്റേജ് കോമ്പോസിഷനെ ഞാൻ ഓർഡറായി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ, ഞാനിപ്പം ഇൻക്രീസിങ് ഓർഡർ അതായത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുവാണ്. ചെറിയ മാസിൽ നിന്ന് വലിയ മാസിലേക്ക് ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഇതിന് ഞാൻ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്നത് എന്താണ്, പൊട്ടാസ്യം മാംഗനീസ് ഓക്സിജൻ എന്നുള്ള ഓർഡറാണ്. ഏറ്റവും കുറഞ്ഞ മാസം ആർക്കാണ്, പൊട്ടാസ്യത്തിനാണ്. അതിനുശേഷം മാസ് പ്രൊവൈഡ് ചെയ്യുന്നത് മാംഗനീസ് ആണ്. അതിനുശേഷം ഹയ്യസ്റ്റായ ഒരു എന്താ പറയുക വെയിറ്റ് അല്ലെങ്കിൽ മാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്സിജനാണ്. എൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ ഓർഡർ നോക്കിക്കോളൂ, ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആർക്കാണ്, പൊട്ടാസ്യത്തിനാണ്. പിന്നെ വന്നതാണ് മാംഗനീസ്. ഏറ്റവും ഹയ്യസ്റ്റ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആർക്കാണ്, ഓക്സിജൻ. അപ്പോൾ മാസിൻ്റെ ആ ഒരു ഓർഡറിലായിരിക്കും, മാസിൻ്റെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലായിരിക്കും നമ്മുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻസിൻ്റെയും ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡർ. മനസ്സിലായല്ലോ? യെസ്. പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് എംപിരിക്കൽ ഫോർമുലയിലേക്ക് പോവാം.
കാൽഷ്യം ബൈകാർബണേറ്റ് നോക്കാം. കാൽഷ്യം ബൈകാർബണേറ്റ്, ഓക്കെ യെസ്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. 40 + 2 + 24 + 96 അല്ലേ. സോൾവ് ചെയ്യുമ്പം 160, 150, 162 ഗ്രാമാണ് ഇതിൻ്റെ മോളാർ മാസ്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് കാൽഷ്യം എന്ന് പറയുന്നത് 40 ÷ 162 × 100 ആണ്. അതേപോലെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ÷ 162 × 100. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ എന്ന് പറയുന്നത് എന്താണ്? 24 ÷ 162 × 100. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? 96 ÷ 162 × 100. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫോർട്ടി ÷ 162 × 100 24.69% ആണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ യൂണിറ്റ് എന്താണ്? പെർസെൻറ്റേജ് ആണ്, കാരണം നമ്മളിവിടെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കണേ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മുടെ ഹൈഡ്രജൻ ആണ്, 1.23% ആണ്. പിന്നെ നമുക്ക് കിട്ടി 24 ÷ 162 × 100 എന്ന് പറയുമ്പം 14.81% ആണ്. പിന്നെ 96 ÷ 162 × 100 അല്ലേ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നോക്കട്ടെ. 96 ÷ 162 × 100 59.25. നിങ്ങൾക്ക് ഇതെല്ലാം വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. സം വാല്യൂ വെരി നിയർ ടു 100 ആയിരിക്കും നമുക്ക് കിട്ടണത്. പിന്നെ ഇതിൻ്റെ ഒരു ഒരു ഓർഡർ നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യം ഹൈഡ്രജൻ ആണ് അല്ലേ, ആദ്യം ഹൈഡ്രജൻ ആണ്. പിന്നെ വരുന്നത് നമ്മുടെ കാർബണാണ്, ഇവിടെയും കാർബണാണ്. പിന്നെ കാർബണല്ല, ആ പിന്നെ വരുന്നത് കാർബണാണ്, അതായത് കാർബണാണ്. പിന്നെയാണ് നമ്മുടെ കാൽഷ്യം വരുന്നത്. ലാസ്റ്റ് ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ ആണ് ഓക്സിജൻ. ആ ഓർഡറും എന്താണ്? ഓർഡറും കറക്റ്റാണ്. അപ്പം മനസ്സിലായല്ലോ നമ്മുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. സിമ്പിളാണ്, എക്സാമിനേഷൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാൻ അറിയാം, ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ മാസസും നമുക്കറിയാമെങ്കിൽ സുഖമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. യെസ്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്, എംപിരിക്കൽ ഫോർമുല.